നമസ്കാരം. അറിവിനെ തൊട്ടുണർത്തുന്നതാണ് വായന. ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നതിന് പിന്നിൽ പി എൻ പണിക്കർ എന്ന മഹത് വ്യക്തിയുടെ നിറസാന്നിധ്യമുണ്ട്. മലയാളികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ അദ്ദേഹം മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1909 മാർച്ച് 1 ആലപ്പുഴയിലാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ജനനം. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ജൂൺ 19. 1995 മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ജൂൺ 19 മുതൽ 25 വരെ വായനാ വാരമായും നാം ആചരിച്ചു വരുന്നു. അധ്യാപകനായിരുന്ന അദ്ദേഹം 1924 നീലമ്പേരൂരിൽ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചു. ലോകത്തിനു തന്നെ മാതൃകയായി തീർന്നു ആ സ്ഥാപനം. ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശം തന്നെ വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നതാണ്. പുസ്തകത്തോളം വലിയ ചങ്ങാതിയില്ലെന്നും വായനയോളം വലിയ അനുഭവമില്ലെന്നും വായനാ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യഥാർത്ഥ വായന എന്നും മനസ്സിൽ നിലനിൽക്കുന്നു, അപൂർണ വായന മനസ്സിൽ നിന്ന് അകന്നു പോകുന്നു. കാലം മാറുന്നതിനനുസരിച്ച് വായനയുടെ രീതികൾ മാറിയെങ്കിലും അത് എന്നും അറിവ് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗം തന്നെയാണ്. ഏവർക്കും വായനാ ദിനാശംസകൾ.